മൈന ആൻഡ് വെൽക്കം ടു ഇംഗ്ലീഷ് കഫേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു 5 ടിപ്സ് ആണ് വിച്ച് ഐ യൂസ്ഡ് ടു ഫോളോ വൈൽ ഐ വാസ് ലേണിംഗ് ഇംഗ്ലീഷ് ഓർ വിച്ച് ഐ സ്റ്റിൽ ഫോളോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടോ അങ്ങനെ ഒന്നുമില്ല ചെറുതായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വിച്ച് കൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഓൾസോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് വാച്ചിങ് ന്യൂസ് ചാനൽസ് ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏതൊരാളായാലും നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കും എല്ലാം ചെയ്യും പക്ഷെ നിങ്ങൾ റീജിയണൽ ലാംഗ്വേജിൽ വായിക്കാതെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സും ന്യൂസ് ചാനൽസും കാണാനും വായിക്കാനും ശ്രമിക്കുക അത് തന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പുതിയ പുതിയ വേർഡ്സ് ഡിസ്കവർ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും ഓൾസോ വേൾഡിനെ കുറിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് യൂസ്ഫുൾ ആണ് സോ അതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ വിൽ ബി ഇംഗ്ലീഷ് മൂവീസ് കാണാം നമ്മൾ എല്ലാവരും മൂവീസ് കാണുന്നവരാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി നോളജ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് കുറേ കാണാൻ ശ്രമിക്കുക കാണുന്നതിൻ്റെ കൂട്ടത്തിൽ സബ് ടൈറ്റിൽസ് ഉള്ളത് കാണാൻ ശ്രമിക്കുക എന്നിട്ടത് വായിക്കുക വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രൊനൗൺസിയേഷൻസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ സോ ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് ടിപ്പ് ആൻഡ് ദ തേർഡ് ടിപ്പ് വിൽ ബി ലിസൺ ടു ഇംഗ്ലീഷ് സോങ്സ് മോർ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴായാലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലേ പാട്ട് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ലിറിക്സൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒറിജിനൽ ലിറിക്സുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ കേൾക്കുമ്പോൾ ലിസണിങ് സ്കിൽസാണ് നമ്മൾ അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് ശരിയാണോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് കുറേ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും ഇംഗ്ലീഷ് സോങ്സ് ലിറിക്സ് കിട്ടിയതിന് ശേഷം സിംഗ് എ ലോങ് പാട്ടിനെ കൂടെ നമ്മളൊന്ന് പാടി നോക്കുക അപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആൻഡ് ഫോർത്ത് പോയിൻറ്റ് വിൽ ബി ടു ഇൻട്രാക്ട് വിത്ത് സംബഡി ആരെങ്കിലും ഒരാൾ നിങ്ങൾ തന്നെ കണ്ടെത്തുന്ന നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈവൻ ഇഫ് യുവർ ടെക്സ്റ്റിംഗ് അതുകൂടെ നമ്മൾ ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണെങ്കിലും തെറ്റ് വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ജഡ്ജ് ചെയ്യാത്ത ഒരാളാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒരാളെ കണ്ടെത്തി അവരെപ്പോഴും മീറ്റ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോഴായാലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ പ്രാക്ടിക്കലി ഉള്ള നോളജ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഫിഫ്ത് വൺ ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക എനിക്കറിയാം പറയുമ്പോൾ ഒരിക്കലും എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ദെൻ സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് അങ്ങനെയല്ല ഇത് നിങ്ങൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ശീലിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മലയാളത്തിൽ ആദ്യം ചിന്തിക്കും എന്നിട്ട് അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വേർഡ്സ് കിട്ടാതെ വരും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് എൻ്റെ ഫിഫ്ത് ടിപ്പ് എന്ന് പറയുന്നത് ഈ 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സോ ദാറ്റ് വാസ് ഇറ്റ് അബൌട്ട് മൈ 5 ടിപ്സ് വിച്ച് ഐ ഫോളോഡ് ഓർ വിച്ച് ഐ സ്റ്റിൽ ഫോളോ വിച്ച് ഐ തിങ്ക് വിൽ ബി യൂസ്ഫുൾ ഫോർ ഓൾ ഓഫ് യു സോ പ്ലീസ് ട്രൈ ടു ഫോളോ ഓൾ ദീസ് സ്റ്റെപ്സ് ഇഫ് യു ക്യാൻ ഓൾ ദി ബെസ്റ്റ് എവറി വൺ